السلام عليكم. وعليكم السلام. بسم الله الرحمن الرحيم. പറയാൻ പോകുന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരി കിതാബുൽ ഇൽമിൽ 45-ാമത്തെ ഹദീസ്. ഈ ഹദീസിൽ ഒരു അന്വേഷണത്വരയുള്ള ഒരു നല്ല അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി ഒരു ഉസ്താദ് മാഷന്മാർ ഉസ്താദ്മാർ പറയുന്നത് ശരിക്കും മനസ്സിലാക്കും. ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും ശരിക്കും മനസ്സിലായില്ലെങ്കിൽ സംശയം ചോദിക്കും, ചോദിച്ച് മനസ്സിലാക്കും. അല്ലാതെ മനസ്സിലായാലും ഇല്ലെങ്കിലും ആ എന്ന് പറഞ്ഞിട്ട് ക്ലാസ് തീർന്നങ്ങ് പോകുന്ന സ്വഭാവം അത് നല്ലതല്ല. അപ്പം ഗുരു പറയുന്നത് മനസ്സിലായാലും ഇല്ലെങ്കിലും അതേപടി കേൾക്കുകയല്ല, മറിച്ച് സംശയമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും? ആ നിങ്ങളൊക്കെ എങ്ങനെ ചോദിക്കാറുണ്ട്? ആ അപ്പം ക്ലാസ്സിൽ ഉസ്താദ്മാർ അല്ലെങ്കിൽ മാഷ്ടർമാർ ക്ലാസ് എടുത്തുതരാം, അല്ല ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പം തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാന്ന് സംശയം തോന്നിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ആ വിഷയത്തിലൊരു സംശയം തോന്നി, ആ പറഞ്ഞ കാര്യത്തിൽ എന്തോ ഒരു ഡൗട്ട് തോന്നി, അപ്പോൾ അത് മിണ്ടാതിരിക്കല്ലേ ഉണ്ട്, അപ്പം തന്നെ ചോദിക്കണം. അതാണ് നല്ലൊരു പഠിതാവ്, നല്ലൊരു സ്റ്റുഡൻറ്റ്, നല്ലൊരു വിദ്യാർത്ഥി എന്ന സ്വഭാവം കേട്ടോ. 45-ാമത്തെ ഹദീസ് കിതാബുൽ ഇൽമിൽ, ബാബു മൻ സമിഅ ശൈഅൻ ഫറാജ ഹത്താ യഅറിഫഹു. ഒരു കാര്യം സമിഅ, സമിഅ എന്ന് പറഞ്ഞാൽ കേട്ടു, കേട്ടിട്ട് ഫറാജ ശരിയെന്ന് പറഞ്ഞൊരു കാര്യം ഫ്രാജ അത് ആവർത്തിച്ചു, ഹത്തായ ആരിഫു അത് അറിയുന്നത് വരെ മനസ്സിലാകുന്നത് വരെ അത് ആവർത്തിച്ചു ചോദിച്ചു, ചോദിച്ച് മനസ്സിലാക്കും. ഇത് സംബന്ധിച്ച് പറയുന്ന ബാബ്. ഹദ്ദസന സഈദ് ഇബ്നു അബി മറിയം ഖാല അഖ്ബറന നാഫിഉ ഇബ്നു ഉമർ ഖാല ഹദ്ദസന ഇബ്നു അബി മുലൈക അന്ന ആയിഷ സൗദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാനത്ത് ലാ തസ്മഉ ശൈഅൻ ലാ താരിഫഹു ഇല്ലാ റാജഅത്ത് ഫീഹി ഹത്താ താരിഫഹു വ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഹുസിബ ഉദ്ദിബ ഖാലത്ത് ആയിഷത്ത് ഫഖൽത്ത് അവ ലൈസ യഖൂൽ അല്ലാഹു തആല ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ ഖാലത്ത് ഫഖാല ഇന്നമ ദാലിക്കൽ അർദ് വലാകിൻ മൻ നുഖിശൽ ഹിസാബ യഹ്ലിക്. വന്നാണ് ഇബ്നു അബു അബി മുലൈക എന്ന ആൾ റിപ്പോർട്ട് ചെയ്യണം. അന്ന ആയിഷ തൻസിയം ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ സൗജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ. നബി പത്നിമാരെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ പ്ലൂരൽ അല്ലേ, ബഹുവചനം. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ കാനത്ത് അവരായിരുന്നു. ലാ തസ്മഉ ശൈഅൻ ഒരു കാര്യം കേൾക്കുകയില്ലായിരുന്നു. ലാ തഅരിഫഹു അവർക്ക് അറിയാത്തൊരു കാര്യം, അവർക്ക് മനസ്സിലാകാത്തൊരു കാര്യം, എന്ത് കാര്യം കേൾക്കുകയാണെന്നുണ്ടെങ്കിലും ഇല്ലാ റാജാത്ത് ഫിഹി ഹത്താ താരിഫഹു അത് മനസ്സിലാകുന്നത് വരെ അത് ആവർത്തിച്ച് ചോദിക്കുമായിരുന്നു. ആയിഷ ബീവിയുടെ ഒരു സ്വഭാവമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ഭർത്താവ്, ആയിഷ ബീവിയുടെ ഭർത്താവാണ്, പ്രവാചകനാണ്, ആയിഷ ബീവിക്ക് പ്രവാചകനാണ് അല്ലേ, ഉസ്താദാണ് അല്ലേ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുമ്പോൾ, ഒരു ക്ലാസ് ഒരു കാര്യം പറയുമ്പോൾ, അപ്പോൾ അത് മനസ്സിലായില്ലെങ്കിൽ ഭർത്താവിനോട്, ഭർത്താവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് ചോദിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റസൂലിനോട് അത് വ്യക്തമാക്കി ചോദിക്കുമായിരുന്നു. അല്ലാതെ നബി പറഞ്ഞത് അതേപടി കേട്ടിട്ട് ഉണ്ടാതിരിക്കല്ല, മനസ്സിലായില്ലെങ്കിൽ അല്ലെങ്കിൽ സംശയമുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുമായിരുന്നു, സംശയ നിവാരണം നടത്തുമായിരുന്നു. ആര്? ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹ നല്ല വിദ്യാർത്ഥിനിയായിരുന്നു അല്ലേ, അതുകൊണ്ടാണല്ലോ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എത്രയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രമുഖരായ പല സഹാബികളും നബിയുടെ മരണശേഷവും ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് നിന്നിട്ട് ഹദീസ് തേടിയിട്ടുണ്ട്, ഹദീസ് പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്, സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയൊരു പണ്ഡിതയായിരുന്നു ആര്? ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പോൾ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ത്? അമൻ ഹുസിബ ഉദ്ദിബ. മൻ ഹുസിബ ഹിസാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിസാബ് വിചാരണ, എന്താണ് വിചാരണ പഠിച്ചില്ല അല്ലേ. ഹിസാബ് എന്ന് പറഞ്ഞാൽ ട്രയൽ, വിചാരണ. അപ്പോൾ മൻ ഹുസിബ ഹാസബ എന്ന് പറഞ്ഞാൽ വിചാരണ ചെയ്തു. അപ്പോൾ ഹുസിബ ഹാസബ യുഹാസിബു ഹിസാബ് ഫഹു മുഹാസിബ് വ ഹുസിബ മജ്ഹൂലാണ്. ഹുസിബ ആരൊരുത്തൻ വിചാരണ ചെയ്യപ്പെട്ടുവോ ഉദ്ദിബ അവൻ ശിക്ഷിക്കപ്പെട്ടു.
വിചാരണ ചെയ്യപ്പെടുന്നവൻ ശിക്ഷിക്കപ്പെടുന്നവരാണ് എന്ന് പറഞ്ഞു നബിസല്ലാ സംഭവിക്കാം. അപ്പോൾ ആയിഷാബിബിക്ക് സംശയമായി, കാലത്ത് ആയിഷത്തു, അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊൽത്തു, എന്നിട്ട് പറയാനെന്ത് കൊൽത്തു, അപ്പം ഞാൻ ചോദിച്ചു നബിയോട് ചോദിച്ചു, കാലാറിനാൻ ചോദിച്ചു നടത്തണം കേട്ടോ, ചോദിച്ചു കൊൽത്തു ഞാൻ ആര് ആര് ആയിഷ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞു നബിനോട് ചോദിച്ചു, അവലൈസാ യഖൂലുല്ലാഹു തആല ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, അല്ലാഹു ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ത് ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ എന്ന് ഖുർആനിൽ ഉണ്ടല്ലോ, ഇതെങ്ങനെ നബി പറഞ്ഞത് ശരിയാവുന്നുള്ളതാണ്. മൻ ഹുസിബഉ ദിബ, കാരണം എന്താണ് ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ എന്ന് പറഞ്ഞത് മുഅ്മിനീങ്ങളെ കുറിച്ചാണ്, മുഅ്മിനീങ്ങൾ പിന്നീട് അവർ എന്താണ് അവർക്ക് ലഘുവായ വിചാരണ ചെയ്യപ്പെടും. നബിയാണെങ്കിൽ ഇവിടെ പറഞ്ഞ എന്താണ് മൻ ഹുസിബഉ ദിബ, വിചാരണ ചെയ്യപ്പെടുന്നവൻ ശിക്ഷിക്കപ്പെട്ടു, അവൻ നശിച്ചു എന്നുള്ള രൂപത്തിലാണ് നബി പറഞ്ഞത്. അപ്പം മുഅ്മിനീങ്ങൾക്കും വിചാരണയുണ്ട് എന്നാണല്ലോ ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ എന്ന അള്ളാഹുവിൻ്റെ വചനത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. പിന്നെ നബി പറഞ്ഞത് എന്താണെന്നുള്ളതാണ് സംശയം അല്ലേ ചോദിച്ചത്. അപ്പോൾ ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ എന്നുള്ളത് ഏത് ആയത്തിലാണ്, ഏത് സൂറത്തിലാണ്, സൂറത്തുൽ ഇൻഷിഖാഖ്, സൂറത്തുൽ ഇൻഷിഖാഖ്, ആ സൂറത്ത് നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. إذا السماء انشقت وأذنت لربها وحقت وإذا الأرض مدت وألقت ما فيها وتخلت وأذنت لربها وحقت يا أيها الإنسان إنك كادح إلى ربك كدحا فملاقيه فَأَمَّا مَنْ أُوتِيَ كِتَابَهُ بِيَمِينِهِ فَسَوْفَ يُحَاسَبُ حِسَابًا يَسِيرًا وَإِنَّ لِلَّهِ مَسْرُورًا. അവിടെ നമ്മൾ ആയത്ത് വരിക കേട്ടോ, അമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ. ഈ ആയത്ത്, ഈ മൂന്നായത്തുകൾ, അതിൽ ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ എന്നുള്ള ആയത്താണ് ആയിഷാ ബിബി നബിയോട് പറഞ്ഞത് സംശയം എന്ത്, അമ്മാവൻ ഊത്തിയ കിതാബഹു ബിയമീനിഹി, അന്ത്യനാളിൽ അവൻ അന്ത്യനാളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ ശേഷം ഇത് പറയുന്നത് അല്ലേ. അമ്മാവൻ ഊത്തിയ, നൽകപ്പെട്ടവൻ, കിതാബഹു അവൻ്റെ രേഖ, അവൻ്റെ ഡോക്യുമെൻറ്റ്, അവൻ്റെ കിതാബ്, അവൻ ചെയ്ത നന്മ തിന്മകൾ ഹൈറും ഷറുമായ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കിതാബ് പരലോകത്ത് വെച്ചിട്ട് നൽകപ്പെടുമ്പോൾ ബിയമീനിഹി, അവൻ്റെ ആ ഏത് കൈ, ആ വലത് കൈയിൽ നൽകപ്പെട്ടയാൾ, ഫസൗഫ യുഹാസബു ഹിസാബ യസീറ, അയാൾക്ക് എന്ത് ഹിസാബായിരിക്കും, ഒരു ലഘുവായൊരു വിചാരണ ഉണ്ടായിരിക്കുന്ന ഇത്രയുള്ളൂ. എന്നിട്ട് അവൻ സന്തോഷവാനായി അവൻ്റെ കുടുംബങ്ങളിലേക്ക് മടങ്ങുന്നതാണ്, എന്നാല് അവൻ്റെ സച്ചരിതരായ അവൻ്റെ നല്ല അഹ്ലുകാർ സ്വർഗത്തിൽ അവൻ്റെ ഇളയും മക്കളും ബന്ധുമിത്രാദികളും ഒക്കെ ആയിട്ട് അവൻ അതിലേക്ക് മടങ്ങുന്നതാണ്. എന്ന് പറഞ്ഞാൽ സന്താനങ്ങളും ബന്ധുമിത്രാദികളൊക്കെ നല്ലവരാണെങ്കിലാണ് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് അവർ അഖിലായിട്ട് തോന്നില്ല മനസ്സിലായില്ലേ. അവിടെ അഖിൽ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ അഖിലുകാരായിട്ടുള്ള കേട്ടോ, അവിടേക്ക് മടങ്ങുന്നതാണ്, അപ്പോൾ അവൻ സ്വർഗവാസിയായി തീരുന്നതാണ് എന്നർത്ഥം. അപ്പോൾ അവിടെ ഹിസാബ് പറഞ്ഞല്ലോ, മുഅ്മിനായ ആളെ സംബന്ധിച്ചിട്ടും ഹിസാബ് പറഞ്ഞു. നബിയാണെങ്കിൽ പറഞ്ഞു മൻ ഹുസിബഉദ്ദീബ, എന്താണ് ഹിസാബ് ചെയ്യപ്പെട്ടവൻ, ഹിസാബിന് വിധേയനായവൻ, ഉദ്ദീബ അദാബിലായി എന്നാണ്, അദബ എന്ന് പറഞ്ഞാൽ ശിക്ഷിച്ചു, ഋദിബ ശിക്ഷിക്കപ്പെടുത്തു, ഋദിബ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖാലത്ത്, എന്നിട്ട് പിന്നെ ആയിഷാ ബിബി തുടർന്ന് പറയുന്നു, അപ്പോൾ ഖാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് മറുപടി പറഞ്ഞു എന്നർത്ഥം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു ഇങ്ങനെ, ഇന്നമാ ദാലികൽ അർദ് വലാഖിൻ വലാഖിൻ മൻ നുഖിശൽ ഹിസാബ യഹ്ലിക്, ഇന്നമാ ദാലികൽ അർദ്, അർദ് എന്ന് പറഞ്ഞാൽ അവതരിപ്പിക്കുക, അത് കാണിച്ചു കൊടുക്കുക, ഷോ ചെയ്യുക. അർദ് എന്ന് പറഞ്ഞാലോ അയിനല്ല, അലിഫാണെങ്കിൽ ആ ഭൂമി, അലിഫും അയിനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, അയിനുള്ളടത്ത് അലിഫ് പറയാൻ പറ്റില്ല. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും പറഞ്ഞാൽ തെറ്റാണ്, ആ മലയാളത്തിൽ വരുമ്പോൾ ആ എഴുതാൻ പറ്റുള്ളൂ, അലൈക്കും അയിന് അയിന് കേട്ടോ. ഇന്നമാ ദാലികൽ അർദ്, അർദ് എന്ന് പറഞ്ഞാൽ അവതരിപ്പിക്കുക, അത് ഷോ ചെയ്യുക, കാണിച്ചു കൊടുക്കുക എന്നർത്ഥം, ജസ്റ്റ് പ്രസൻറ്റ് ചെയ്യുക എന്നാണ്. അപ്പോൾ ഇന്നമാ ദാലികൽ അർദ്, മുഅ്മിനീന്റെ ഹിസാബ് എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഒരു ഷോ, ജസ്റ്റ് ഒരു അവതരണം, ഒരു പ്രസൻറ്റേഷൻ മാത്രമാണ്. അവൻ്റെ കണക്കുകൾ, അവൻ്റെ നന്മതിന്മകൾ ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കുക. അവൻ്റെ കിതാബ് മിസാനിൽ, അവൻ വരതു മിസാനിൽ തൂക്കും അല്ലേ, നന്മകൾ
കൂടുതലുള്ള ആളാണ് മുഅ്മിൻ അല്ലേ ആയിരിക്കും. അപ്പോൾ മീസാനിൽ നന്മകൾ വലത് നന്മകൾ കൂടുതലുള്ള ആളായിരിക്കും ആൾക്കാരിക്കും വലത് കയ്യിൽ കിതാബ് കിട്ടുന്നത്. അപ്പോൾ അവൻ്റെ നന്മ നന്മകൾ ജസ്റ്റ് ഒന്ന് ഷോ ചെയ്യുക, ഒന്ന് പ്രസൻറ്റ് ചെയ്യൽ മാത്രമേ ഉള്ളൂ, ലഘുവായൊരു വിചാരണ. മനസ്സിലായില്ലേ? ഇന്ന മതാരിക്കൽ വലാക്കിൻ മന്നുഷൽ ഹിസാബാ, എന്നാൽ ഹിസാബ് കഠിനതരമായവൻ, നിഷ്കൃഷ്ടമായിട്ട് കർശന പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുന്നവൻ, കർശനമായിട്ടുള്ള ഹിസാബിന് വിധേയമാക്കപ്പെടുന്നവൻ, അവൻ ഹലക് യുഹ്ലിക്ക് എന്താ പറഞ്ഞത്, യുഹ്ലിക് യഹ്ലിക്, അവൻ ഹലക്ക നശിച്ചു പറഞ്ഞു. ഹലാക്ക് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നാശം. വലിയ കാര്യം കാണുമ്പോൾ നല്ല ഹലാക്കിൻ്റെ എന്നൊക്കെ പറയും, അത് തെറ്റാണ്. ഹലാക്കിൻ്റെ പള്ളി പണിഞ്ഞു തന്നെയാണ്. ഹലാക്കിൻ്റെ പള്ളി പറഞ്ഞാൽ നാശത്തിൻ്റെ പള്ളി എന്നർത്ഥം. ശരിയല്ലേ? അങ്ങനെ പറയാൻ പാടുണ്ടോ? അപ്പം ഹലാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അർത്ഥം മനസ്സിലാക്കണം എന്താണ്? നാശം എന്നാണ് അർത്ഥം ഹലാക്ക്. അപ്പം യഹ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ നശിച്ചു, അവൻ നശിക്കുന്നതാണ്. കർശന വിധേയമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള പരിശോധനയ്ക്ക് കണിശമായിട്ടുള്ള വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്നവൻ എന്ത് ചെയ്യും? അവൻ നശിക്കുന്നതാണ്. ഇനി ഈ ഹദീസിൽ പരാമർശിക്കപ്പെട്ട ആയത്ത് ആണ് നമ്മൾ പറഞ്ഞത്, അമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ. ഇനി ഫതഹുൽ ബാരിയിൽ ഇതിൻ്റെ വിശദീകരണത്തിൽ ചില ഭാഗങ്ങൾ കൊടുത്തത് കുറച്ച് ഭാഗങ്ങളോട് പറഞ്ഞു. വഫിൽ ഹദീസ് മാ കാന ഇൻദ ആയിഷ മിൻ ഹിർസി അലാ തഫഹ്മി മആനിൽ ഹദീസ്. ഈ ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം, ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഹദീസ് പഠിക്കുന്നത് ഹദീസ് മനസ്സിലാക്കുന്നതിലുള്ള ഉണ്ടായിരുന്ന ഹിർസ്, ഹിർസ് എന്താണ്? നേരത്തെ പഠിച്ചതാണത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹ അറിയല്ലാഹു അൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമന്റെ ഷഫാഅത്ത് കിട്ടാൻ ഭാഗ്യം നേടുന്നവൻ ആരായിരിക്കും, ഏറ്റവും ഭാഗ്യമുള്ളവൻ ആരായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ, ആ ഈ കാര്യം താങ്കൾക്ക് മുമ്പ് ആരും ചോദിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കി, ഞാൻ ഊഹിച്ചിരുന്നു. കാരണം താങ്കൾക്ക് ഹദീസ് പഠിക്കുന്നതിനുള്ള ഹിർസ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നബി പറഞ്ഞു. ഹിർസ് എന്ന് പറഞ്ഞാൽ താല്പര്യം എന്താണ്? ഇൻട്രസ്റ്റ്, ജിജ്ഞാസ. ഹിർസ് എന്ന് പറഞ്ഞാൽ താല്പര്യം, പറ താല്പര്യം, ജിജ്ഞാസ, അതിനുള്ള അറിയാനുള്ള ആകാംക്ഷ. അപ്പം ഹദീസുകളുടെ ആശയം ഗ്രഹിക്കുന്നതിന് വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഉണ്ടായിരുന്ന ഹിർസ്, താല്പര്യം, ജിജ്ഞാസ, അത് ആണ് ഈ ഹദീസ് സൂചിപ്പിക്കുന്നത്. ഒരു കാര്യം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മക്കുൻ യതലജ്ജറു മിനൽ മുറാജഅതി ഫിൽ ഇൽമ്. റാജഅന അർത്ഥം എന്താണ്? ആവർത്തിച്ച്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ ഈ ഇൽമിന്റെ കാര്യത്തിൽ ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ഒരു മടുപ്പോ ചടുപ്പോ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയോ തോന്നിയിരുന്നില്ല. യതലജ്ജറു, തലജ്ജറ എന്ന് പറഞ്ഞാൽ അസ്വസ്ഥമായില്ല. അപ്പൊ അങ്ങനെ നബിക്ക് തോന്നിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഗതമായിട്ടുള്ള സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി പറഞ്ഞു കൊടുത്തിരുന്നു. വഫീഹി, ഇനി ഇതിൽ വേറൊരു കാര്യം, ജവാസുൽ മുനാദറത്തി വ മുഖാബലത്തു സുന്നത്തി ബിൽ കിതാബ് വ തഫാവുത്തുൻ വ തഫാവുത്തുൻ നാസ് ഫിൽ ഹിസാബ് വ തഫാവുത്തുൻ നാസ് ബിൽ ഫിൽ ഹിസാബ്. അതായത് ജവാസുൽ മുനാദറത്ത്, സംവാദം അനുവദനീയമാണ്. സംവാദം എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായിട്ടുള്ള സംവാദങ്ങൾ. ഒരു കാര്യം ചോദിച്ചാൽ അത് അപ്പടി ഇങ്ങനെ സ്വീകരിക്കുക എന്നുള്ളതല്ല, അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉസ്താദിനോട് ചോദിക്കണം. അല്ലാതെ അത് ഉസ്താദ് പറഞ്ഞാൽ ശരി തന്നെയായിരിക്കും എന്ന് പറഞ്ഞാൽ പറഞ്ഞു നമുക്ക് ബോധ്യപ്പെടണം. ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഉദാഹരണത്തിന്. അപ്പം ഞാൻ ഉസ്താദ് എന്നുള്ള ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരുന്നു, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് കാര്യം സംസാരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുന്നു. അപ്പോൾ ഒരാൾ പറഞ്ഞൊരു കാര്യം മനസ്സിലായില്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ ക്ലിയർ ചെയ്യണം, അത് എന്ത് ചെയ്യണം, സംശയ നിവാരണം നടത്തണം. അപ്പോൾ അതിൽ ഒരു സംവാദം, ഒരു കാര്യം അതങ്ങനെയല്ലേ പറഞ്ഞ ഇങ്ങനെയല്ലേ പറയുന്നത്, അതിന് മുന്നാളെ പറയാന്ന് വേണമെങ്കിൽ പറയാം. അത് ആരോഗ്യകരമായിട്ടുള്ള രൂപത്തിൽ ഒരു ചർച്ച നടത്തുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല. അപ്പോൾ മുഖാബലത്ത് സുന്നത്ത് ബിൽ കിതാബ്, സുന്നത്ത് നബിചര്യ, സുന്നത്ത് കിതാബ് അനുസരിച്ചാണ് സ്വീകരിക്കപ്പെടുന്നത് എന്നുള്ളത്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ആയിഷ റളിയല്ലാഹു അൻഹ ഒറ്റയടിക്കത് പിന്നെ ഒന്നും ഉണ്ടായിരിക്കല്ല ചെയ്തത്. അത് ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മുഖേന തന്നെ കിട്ടിയ ഖുർആൻ വചനങ്ങളുണ്ട് അല്ലേ, ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, അതുമായിട്ട് കോറിലേറ്റ് ചെയ്യിച്ചു, ബന്ധിപ്പിച്ചു അല്ലേ. അങ്ങനെ ആണ് നബിയുടെ ഈ ഹദീസിനെ ആര് മനസ്സിലാക്കുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ മനസ്സിലാക്കുന്നത്. അപ്പം സുന്നത്ത് കിതാബുമായി ബന്ധിപ്പിച്ച് ആണ് മനസ്സിലാക്കുന്നത്. വ തഫാവുത്തുൻ നാസ്, വ തഫാവുത്തുൻ നാസ്, വ തഫാവുത്തുൻ നാസു ഫിൽ ഹിസാബ്, ഹിസാബ് കർശന ഹിസാബിന്, യഥാർത്ഥത്തിൽ ഹിസാബിന് വിധേയമാക്കപ്പെടുന്നവർ, കർശനമായിട്ടുള്ള പിന്നെ ഹിസാബിന് വിധേയമാക്കപ്പെടുന്നവർ നശിക്കുന്നു, അവരുടെ നഷ്ടം അതും ഇതിൽ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്.
ഇനി وفيه ان السؤال عن مثل هذا لم يدخل فيما نهي الصحابه عنه في قوله تعالى لا تسالوا عن اشياء لا تسالوا عن اشياء പറഞ്ഞിട്ട് ഇറങ്ങുന്ന ഒരു ഹദീ ഒരു ആയത്ത് ഉണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ റസൂലിനോട് ചോദിക്കരുത്, നിങ്ങൾ ചോദിക്കരുത്. കാരണം അത് നിങ്ങൾക്ക് വെളിപ്പെട്ടാൽ നിങ്ങൾക്കത് ദോഷം ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കരുത് എന്ന് സഹാബത്തിനെ അള്ളാഹു വിലക്കി. നഹി നഹി എന്ന് പറഞ്ഞാൽ വിലക്കുക, അമ്ര കൽപ്പിക്കുക, അമ്ര കൽപ്പന, നഹി വിരോധം, മനസ്സിലായി, നിരോധനം. അപ്പോൾ ഇത് അതിൽപ്പെടുന്നതല്ല, ഇത് ആരോഗ്യകരമായിട്ടുള്ള ചോദ്യങ്ങളാണ്, മനസ്സിലായി. അപ്പോ സൂറത്ത് മാഇദയിൽ 101-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു യാ അയ്യുഹല്ലദീന ആമനൂ ലാ തസ്അലു അന്നശ്യാഇൻ തുബദലകും തസ്ഉകും വഇൻ തസ്അലു അൻഹാ ഹീന യുനസ്സറുൽ ഖുർആന തുബദലകും അഫല്ലാഹു അൻഹാ അല്ലാഹു ഗഫൂറുൻ ഹലീം. സത്യവിശ്വാസികളെ, ചില കാര്യങ്ങളെ പറ്റി നിങ്ങൾ ചോദിക്കരുത്, നിങ്ങൾക്ക് അവ വെളിപ്പെടുത്തപ്പെട്ടാൽ ഇൻ തുബദലകും തുബദ ബദാ വെളിപ്പെട്ടു തസ്ഉകും നിങ്ങൾക്ക് സൂ ഖൈറല്ല ഉണ്ടാകാം, ചിലപ്പോൾ ഷർറാ ഉണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചോദിക്കരുത്. ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ അവയെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവ വെളിപ്പെടുത്തപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ ഇനി അഫല്ലാഹു അൻഹാ, നിങ്ങൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞതിന് അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് നൽകിയിരുന്നു. വല്ലാഹു ഗഫൂറുൻ ഹലീം, അള്ളാഹു ഏറെപ്പൊടുക്കുന്നവനും സഹനശീലനുമാകുന്നു. അപ്പൊ ഇവിടെ ചോദ്യങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുകയല്ല, ആരോഗ്യകരമായിട്ടുള്ള ചോദ്യങ്ങൾ, സംശയങ്ങൾ ചോദിക്കാം. അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ട് ചോദിക്കരുത്, അനാവശ്യ കാര്യങ്ങൾ ചോദിക്കരുത് എന്നുള്ളതാണ്. അപ്പം ഇത് ഇത്തരം ചോദ്യങ്ങൾ അതിൻ്റെ പരിധിയിൽ, ഈ ആയത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല. ഇനി വഫി ഹദീസ് അനസ് അനസ് അള്ളാഹുവിൻ്റെ ഹദീസ് ഉണ്ട്, കുന്നാ നുഹീന അൻ നസ്അല റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ അൻഷൈ, ചില കാര്യങ്ങൾ റസൂൽ അല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ വിലക്കപ്പെട്ടിരുന്നു. ഇനി വഖദ് വഖാ നഹു ദാലിക ഫി ലി ഗൈരി ആയിഷ, ഇനി ആയിഷ ബീവിക്കല്ലാതെ ഇങ്ങനെ ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആയിഷ ബീവി ഇങ്ങനെ ചില സംശയങ്ങൾ ചോദിച്ചു, ആയിഷ ബീവി മാത്രമല്ല മറ്റുള്ള പലരും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നബിയോട്. ഫഫി ഹദീസ് ഹഫ്സ, ഹഫ്സ റളിയല്ലാഹു അൻഹായുടെ ഒരു ഹദീസ്. ഹഫ്സ റളിയല്ലാഹു അൻഹ ആരാണ്? നബിയുടെ ഒരു ഭാര്യയാണ് അല്ലേ, ആരുടെ മകളാണ്? അതെ, ശരി, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകളാണ് ആര്? അതെ, ശരിയാണ്, ഉമർ റളിയല്ലാഹുവിൻ്റെ മകളാണ് ഹഫ്സ എന്ന് പറഞ്ഞു. പിന്നെ അബൂബക്കറിൻ്റെ മകളോ, രണ്ടു പാരുണ്ടാവും. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകൾ ആര്? ആയിഷ റളിയല്ലാഹു അൻഹ ആരാണ്? ആയിഷ റളിയല്ലാഹു അൻഹ. ഉമർ റളിയല്ലാഹുവിൻ്റെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹ, രണ്ടുപേരും നബിയുടെ ഭാര്യമാരാണ് അല്ലേ. അപ്പൊ ഇനി ഹഫ്സ റളിയല്ലാഹു അൻഹുവിൻ്റെ റിപ്പോർട്ട്, ലാ യദ്ഖുലു നാർ ലമ്മാ സമിഅത്ത്, ഞാൻ കേട്ട ലമ്മാ സമിഅത്ത് ഒരിക്കൽ ഈ ഹഫ്സ റളിയല്ലാഹു അൻഹ അങ്ങനെ കേട്ടു, ലാ യദ്ഖുലു നാർ അഹദു മിമ്മൻ ഷഹിദ ബദർ വൽ ഹുദൈബിയ, ബദർ ഹുദൈബിയയിലൊക്കെ പങ്കെടുത്ത ആരും നരകത്തിൽ പ്രവേശിക്കില്ല എന്നുള്ളൊരു ഹദീസ് കേട്ടപ്പോ ഖാലസ് അവർ ചോദിച്ചു, ആര്? ഹഫ്സ റളിയല്ലാഹു അൻഹ. ഇങ്ങനെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നാലേ കേൾക്കാൻ പറ്റുള്ളൂ ഈ വിഷയം തന്നെ ഇവിടെ പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുന്ന കേട്ടോ. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടേ അല്ലാഹു, അല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളിൽപ്പെട്ട ആരും അവിടെ അതിൽ എത്തിപ്പെടാതിരിക്കൂല, അതിൻ്റെ അടുത്ത് എത്താതിരിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നരകത്തിനെ പറ്റി. അപ്പം മുഅ്മിനീങ്ങളായ ആളുകളും അതിൻ്റെ അടുത്തൂടെ പാസ് ചെയ്യുന്നു എന്ന് അതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഫൗജീബത് ബി ഖൗലിഹി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു പറഞ്ഞു, അതിൻ്റെ തൊട്ടടുത്ത ആയത്ത് ഓതി കൊടുത്തു. പിന്നീട് തഖവയുള്ളവരെ നാം രക്ഷപ്പെടുത്തുന്നതാണ് അല്ല ആയത്ത്, ഈ ആയത്ത്. നീ ആ ആയത്ത് ഏതാണ് നമുക്ക് നോക്കാം. സാറി അല്ലാഹു ഇങ്ങനെ ചോദിച്ചത് എന്താണ്? വഇമ്മിങ്കും ഇല്ലാ വാരിദുഹ കാന അലാ റബ്ബിക ഹതമം മഖ്ലിയ, സൂറത്ത് മറിയം 71-ാമത്തെ ആയത്ത്. എന്താണ് ഇമ്മിങ്കും ഇല്ലാ വാരിദുഹ, അതിനടുത്ത് ആ നരകത്തിനടുത്ത് വരാത്തവരായ നിങ്ങളിൽ ആരും ഉണ്ടാവില്ല. വറദ അവിടെ എത്തി, നിങ്ങൾ ആ നരകത്തിൻ്റെ അടുത്ത് വരാത്തവരായ നിങ്ങളിൽ ആരും ഉണ്ടാവുകയില്ല. കാനാലാ റബ്ബിക ഹത്തമം മഖ്ലിയ, അത് പിന്നെ എന്താണ് നിന്റെ രക്ഷിതാവിൻ്റെ ഖണ്ഡിതവും നടപ്പിലാക്കപ്പെടുന്നതുമായ ഒരു തീരുമാനമാണ് അത്. അപ്പം സിറാത്ത് പാലം കടക്കാൻ പറഞ്ഞിട്ടൊരു സംഭവം അല്ലേ. അപ്പം എന്താണ് ഈ നരകത്തിൻ്റെ മുകളിലൂടെയുള്ള ഒരു പാത, ഒരു സിറാത്ത്. അപ്പോൾ അതുവഴിയേ എല്ലാവരും സ്വർഗത്തിലെത്തുന്നു അല്ലേ. അപ്പോൾ ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂറത്തിലെ തൊട്ടടുത്ത വരാം, മറിയം സൂറത്തിലെ തൊട്ടടുത്ത ആയത്ത് ഊതി കൊടുത്തു 71-ന്റെ തൊട്ടടുത്തന്റെ സുമ്മനുനജ്ജില്ലദീന തഖവ നദറുല്ലാലിമീന ഫീഹാജിസിയാ. എന്താണ് പിന്നീട് തഖവയുള്ളവരെ, ധർമ്മനിഷ്ഠ പാലിച്ചവരെ നാം എന്തു ചെയ്യും? നജ്ജാ, നജ്ജാ രക്ഷപ്പെടുത്തി, നജാത്ത്
രക്ഷ ഫലാഹ് അല്ലേ അല്ലദീന തഖവു തഖവയുള്ളവരെ വനദറുള്ളാലിമീന ഫീ ഹജ്ജി സിയ എന്ത് ചെയ്യും അസറാത്ത് പറഞ്ഞ് താഴെ ഓട്ട് വീഴുന്ന ആരായിരിക്കും അക്രമികൾ അതിക്രമികൾ ആയിരിക്കും മനസ്സിലായില്ലേ അപ്പോൾ ആ നരകത്തിലേക്ക് അഴുത്തപ്പെടും ആര് വാലിന്യങ്ങൾ മുത്തങ്ങളെ എന്ത് ചെയ്യും ആ സിറാത്ത് പാരത്തിലൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും ഇനി ഈ ആയത്ത് ഇറങ്ങിയപ്പോ വേറെ ആയത്ത് സഹാബാക്കൽ നബി ചോദിച്ചു അല്ലദീന ആമനു വലം യൽബസു ഈമാനഹും ബിദുൽ അയ്നാ ലം യദുലിം നഫ്സഹ ഫഉജീബു ബിഅന്നൽ മുറാദ ബിദുൽമി അശ്ർക് അതായത് സൂറത്ത് അൻആമിലെ 82-ാമത്തെ വചനം 82-ാമത്തെ ആയത്ത് അല്ലദീന ആമനു വലം യൽബസു ഈമാനഹും ബിദുൽമി ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ എന്നുള്ള ആയത്ത് വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ വലം യൽബസു ഈമാനഹും ബിദുൽമി അവരുടെ ഈമാനിൻ്റെ കൂടെ ദുൽമ കലർത്താതിരിക്കുകയും അതിക്രമം എന്നാണ് നേരർത്ഥം അക്രമം എന്നൊക്കെ ദുൽമ കലർത്താതിരിക്കുകയും ചെയ്യുന്നവർ ഉലായിക്ക ലഹുമുൽ അംന് അവർക്ക് അംനുണ്ട് അംന് എന്ന് പറഞ്ഞാൽ നിർഭയത്വം അംന് നിർഭയത്വം അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഖൗഫ് എന്ന് പറഞ്ഞാൽ ഭയം ഖൗഫ് ഭയം ഫിയർ വഹും മുഹ്തദൂൻ അവർ എന്ത് ചെയ്യും നേർമാർഗം പ്രാപിച്ചവർ ആയിരിക്കും എന്ന് ഇത് ഈ ആയത്ത് അവതരിച്ചപ്പോൾ സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ഞങ്ങളെ സ്വന്തത്തോട് അതിക്രമം ചെയ്യാത്തവർ ആരുണ്ട് ഇത് അയ്യുനാലം യദുലിം നഫ്സ ഞങ്ങൾ സ്വന്തത്തോട് അതിക്രമം ചെയ്യാത്ത ആൾ ആരെങ്കിലും ഉണ്ടോ നബി അപ്പം ഞങ്ങളൊന്നും പിന്നെ എന്ത് ചെയ്യില്ല ഞങ്ങൾക്കൊന്നും നിർഭയത്വമില്ലേ ഞങ്ങളൊന്നും വിധായത്തിലാവൂലേ എന്നുള്ള ചോദ്യം സംശയം ചോദിക്കാം അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ് ഇവിടെ ഉൽമ കണ്ട് ഉദ്ദേശം എന്താണ് ഷിർക്ക് ആണ് എന്ന് നബി പറഞ്ഞു എന്താണ് ദുൽമ കൊണ്ടുള്ള ഉദ്ദേശം ഇവിടെ ഷിർക്ക് ആണ് ഷിർക്ക് ചെയ്യൽ ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മറുപടി പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും അക്രമങ്ങളാണ് അക്രമം ചെയ്യാൻ പാടില്ല ഇവിടെ ദുൽമ എന്ന് ഈ ആയത്തിൽ ഉദ്ദേശം ഷിർക്ക് ചെയ്യലാണ് അത് കൊടിയ പാപമാണ് എന്താണ് ഷിർക്കുൽ അക്ബർ അള്ളാഹുവിൽ പങ്കു ചേർത്തലാണ് അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യാണ് ഏകനായ അള്ളാഹുവിനെ അല്ലാതെ മറ്റുള്ളവരെ ഇബാദത്ത് ചെയ്യലാണ് ഇനി ഫയഹ്മിലു മാ മർദ ബിൻ ദമ്മിൻ മൻ സഅലാനിൽ മുഷ്ടിലാത്ത് അലാ മൻ സഅല തഅന്നതൻ കമാ ഖറദ അലാ ഫഅമ്മ അല്ലദീന ഫീ ഖുലൂബിഹിം സയ്ൻ ഫയത്തബിഊന മാ തശാബഹ മിൻഹു ബിത്തിവാ അൽ ഫിത്നത്ത് ഇനി ഇവിടെ ചോദ്യങ്ങൾ സംശയങ്ങൾ അനാവശ്യമായ കാര്യങ്ങൾ ചോദിക്കുക എന്ന് പറഞ്ഞത് എന്ത് അതിൽപ്പെടുന്നത് എന്താണ് ഈ പറയുന്ന ആയത്തിൽ പറയുന്ന പോലെ ദമ്മ് അതായത് നികൃഷ്ടമായ അല്ലെങ്കിൽ നിന്ദ്യമായ ആക്ഷേപാർഹമായ ചോദ്യം എന്ന് അങ്ങനെയുള്ള സംശയങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ധിക്കാരപൂർവ്വം അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അതാണ് ആലു ഇംറാൻ സൂറത്തിൽ 7-ാമത്തെ ആയത്തിൽ പറയുന്നത് ഹുവല്ലദി അൻസല അലൈകൽ കിതാബ മിൻഹു ആയാത്തും മുഹ്കമാത്തുൻ ഹുന്ന ഉമ്മുൽ കിതാബ് വഅഖറു മുതശാബിഹാത്തും ഫഅമ്മൽ ലദീന ഫീ ഖുലൂബിഹിം സയ്ഗും ഫയത്തബിഊന മാ തശാബഹ മിൻ ما تشابه منه ابتغاء الفتنة وابتغاء تأويله وما يعلم تأويله إلا الله والراسخون في العلم يقولون آمنا به كل من عند ربنا وما يذكر إلا أولي الألباب النبي صلى الله عليه وسلم يقول يعني الله تانغل كي ويد غرندم أفضل بيشتر نريك نزي الله وانا هو الذي أنزل عليك الكتاب മിൻഹു ആയാത്തും മുഹ്കമാത്ത് അതിൽ മുഹ്കമാത്തായ ചില കാര്യങ്ങളുണ്ട് മുഹ്കമാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് വ്യക്തമായിട്ടുള്ള ഗണ്ഡിതമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ക്ലിയറായിട്ടുള്ള കാര്യങ്ങൾ ഹുന്ന ഉമ്മുൽ കിതാബ് അവ അതാണെന്ത് ഈ ഗ്രന്ഥത്തിൻ്റെ ഉമ്മുൽ കിതാബ് വേദഗ്രന്ഥം തന്നെ ഫണ്ടമെൻ്റൽ മൗലികമായിട്ടുള്ള ഭാഗം അഖണ്ഡിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഫഹറു മുത്തഷാബിഹാത്ത് മറ്റു ചില കാര്യങ്ങൾ മുത്തഷാബിഹാത്താണ് മുത്തശാബിഹാത്തറായ എല്ലാവർക്കും മനസ്സിലാവുന്നതാവണമെന്നില്ല ചില ഖണ്ഡിതമല്ലാത്ത അല്ലെങ്കിൽ വ്യക്തമായി ആശയം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഇപ്പോൾ അലിഫ് ലാം മീം എന്നുള്ളതിനർത്ഥം അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ വ്യക്തമായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ട് ഇല്ലേ തുടക്കത്തിൽ അപ്പോൾ മുത്തശാബിഹാത്ത് അമ്മല്ലദീന ഫീ ഖുലൂബിഹിം സയ്ഗ് അപ്പോൾ കൽബുകളിൽ അതായത് ഹൃദയങ്ങളിൽ വക്രതയുള്ള ആളുകൾ അവരെന്ത് ചെയ്യും ഫയത്തബിഊന മാ തശാബഹ മിൻ ഈ മുത്തശാബിഹാത്തിൻ്റെ പിന്നാലെ പോകും ഗണ്ഡിതവും വ്യക്തവുമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കെ അത് അനുസരിച്ച് ജീവിച്ചാൽ തന്നെ
സലാമത്ത് ഈമാൻ കിട്ടി മരിക്കാം എന്നിരിക്കെ അത്ര പ്രശ്നമില്ലാത്ത കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ചികഞ്ഞന്വേഷിച്ച് പോകേണ്ടാത്ത ചില കാര്യങ്ങളിൽ ചികഞ്ഞന്വേഷിച്ച് പ്രശ്നമുണ്ടാക്കാനായിട്ട് നടക്കും ചില ആൾക്കാർ. അതാണ് അവരുടെ ഉദ്ദേശം എന്താണ്? കാര്യങ്ങൾ അറിയാനൊന്നുമല്ല. പക്ഷേ അത്ര അന്വേഷണത്തരയുള്ള അന്വേഷണ ബുദ്ധിയുള്ള ആളുകൾ ചെയ്യല്ല, അവരല്ല ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ചല്ല. വിബുദ്ധ്യഹ അൽ ഫിത്നത്തി വബുദ്ധ്യഹ തവീലി, അതായത് കുഴപ്പമുണ്ടാക്കാം, ഫിത്തൻ ഉണ്ടാക്കണം, ദുർവ്യാഖ്യാനം നടത്തണം, ഇതിനു വേണ്ടി ഇതിൻ്റെ പിന്നാലെ പോകുന്നവർ ഉണ്ട്. എന്ത് വമായ തവീലഹു ഇല്ലല്ലാഹ്, അള്ളാഹുവിനല്ലാതെ അതിൻ്റെ വ്യാഖ്യാനം, അത്തരം മുത്തഷാബിഹാത്തിൻ്റെ പൂർണ്ണമായ വ്യാഖ്യാനം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. വറാസിഖൂന ഫിൽ ഇൽമി യഖൂലൂൻ, ഇനി അറിവിൽ നിപുണരായ നല്ല ജ്ഞാനികളായ ആളുകൾ എന്തു ചെയ്യും? അവർ പറയും കുല്ലും ആമന്നാ ബിഹി, ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. കുല്ലും മിൻ അന്ദി റബ്ബിന, എല്ലാം ഞങ്ങളുടെ നാദങ്കിൽ നിന്നുള്ളതാണ്. വമാ യദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, ഇനി ബുദ്ധിശാലികൾ മാത്രമേ ആലോചിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ എന്ന് അള്ളാഹു പറഞ്ഞു. അപ്പം ഇതിൽ പറഞ്ഞ തരത്തിലുള്ള കാര്യങ്ങളിൽ തർക്കിക്കുന്നവരെ കണ്ടാൽ അവരെ സൂക്ഷിക്കണമെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് ആയിഷ ബീവിയുടെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഫി ഹദീസ് ആയിഷ, ഫഇദാ റഅയ്തും അല്ലദീന യസ്അലൂന അൻ ദാലിക് മുത്തശാബിഹാത്ത്, അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളോട് ആളുകളെ കണ്ടാൽ ഫഹും, അവരാണ് അല്ലദീന സമല്ലാഹു ഫഹ്ദറൂഹും, നിങ്ങൾ അവരെ സൂക്ഷിച്ചോളണം അള്ളാഹു പറഞ്ഞു അവരെക്കുറിച്ചാണെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിരിക്കുന്നു. അത്ര മതി. അസ്സലാമു അലൈക്കും. ഇവിടെ